ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിവിഡൻഡ് പോളിസിന്റെ റെലവന്റ് അപ്രോച്ചിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് തിയറി ആയ വാൾട്ടർ തിയറിനെ പറ്റിയാണ്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എന്താണ് വാൾട്ടർ തിയറി? ഈ ഒരു തിയറി ഡെവലപ്പ് ചെയ്തത് പ്രൊഫസർ ജെയിംസ് ഇ വാൾട്ടർ ആണ്. ഈ ഒരു തിയറി എന്ന് പറയുന്നത് റെലവൻസ് തിയറിയാണ്. അതായത് ഡിവിഡൻഡ് പോളിസി മാർക്കറ്റ് വാല്യൂവിനെ അഫക്ട് ചെയ്യുമെന്നാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു തിയറി എന്ന് പറയുന്നത് റെലവൻസ് തിയറിയാണ്. ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്നത് എത്ര നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, എത്ര നമ്മൾ റീറ്റെയിൻ ചെയ്യും, ആ ഒരു തീരുമാനം മാർക്കറ്റ് വാല്യൂവിനെ അഫക്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇപ്പൊ തിയറീസ് ബേസ് ചെയ്തിരിക്കുന്നത് ചില അസംഷനിലാണ്. അപ്പൊ നമുക്ക് ഈ ഒരു തിയറി എന്താണ്, വാൾട്ടർ തിയറി എന്താണ്, ഈ അസംഷനിലൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഫസ്റ്റ് അസംഷൻ ആണ് ഫേമിന്റെ സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത് റീട്ടേൺ ഏർണിങ്സ് മാത്രമാണെന്നാണ് ഈ ഒരു അസംഷനിൽ പറയുന്നത്. അല്ലാണ്ട് ഫണ്ട് റേസ് ചെയ്യാൻ എക്സ്റ്റേണൽ സോഴ്സസ് യൂസ് ചെയ്യരുതെന്നാണ് പറയുന്നത്. അതായത് ഡെറ്റ് അല്ലെങ്കിൽ ഫ്രഷ് ഇക്വിറ്റി ഷെയർസ് ഒക്കെ ഇഷ്യൂ ചെയ്തിട്ടല്ല ഇവിടെ ഫണ്ട് റേസ് ചെയ്യുന്നത്, റീട്ടേൺ ഏർണിങ്സ് ആണ് ഫിനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് അസംഷൻ ആണ് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ, അതായത് ഐ ആർ ആറും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും കോൺസ്റ്റന്റ് ആണെന്നാണ് സെക്കൻഡ് അസംഷൻ പറയുന്നത്. ഇനി നമുക്ക് ഐ ആർ ആറും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ എ എന്ന വ്യക്തി 10 ലക്ഷം രൂപയാണ് ഫേം എക്സിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. എ എന്ന വ്യക്തി 10 ലക്ഷം രൂപയാണ് ഫേം എക്സിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അയാള് എ എന്ന വ്യക്തി 10 ലക്ഷം രൂപ എക്സില് ഇൻവെസ്റ്റ് ചെയ്യുമ്പോ ഇയാള് ഒരു റിട്ടേൺ എക്സ്പെക്ട് ചെയ്യും. ആ റിട്ടേൺ ആണ് 20% എന്ന് പറയുന്നത്. ഇപ്പൊ അയാള് 20% ആണ് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ അയാള് എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു റിട്ടേൺ കൊടുക്കാണ് ഫേം എക്സ് ബാധ്യസ്ഥരാണ്. അതായത് എ എക്സില് 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോ എ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ എന്ന് പറയുന്നത് 20% എങ്കിലും റിട്ടേൺ കിട്ടണമെന്നാണ് എ എക്സ്പെക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ 20% റിട്ടേൺ എങ്കിലും കൊടുക്കാൻ ഫേം എക്സ് ബാധ്യസ്ഥരാണ്. സോ ഫേം എക്സിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് കെ എന്ന് പറയുന്നതാണ് 20%. സോ കെ എന്ന് പറയുന്നതാണ് 20%. ഫേം എക്സിന്റെ കെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്, അതായത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നതാണ് 20%. അതെങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? അതായത് എ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ ആണ് 20% എന്ന് പറയുന്നത്. ആ 20% കൊടുക്കാൻ എക്സ് ബാധ്യസ്ഥരാണ്. സോ കമ്പനിയുടെ കോസ്റ്റ് എന്ന് പറയുന്നത് ഈ 20% ആണ്. കെ എന്ന് പറയുന്നത് 20% ആണ്. അപ്പൊ വർഷ അവസാനം കമ്പനി ഷെയർ ഹോൾഡേഴ്സിന് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, അതായത് ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഇവിടെ ഇപ്പം കമ്പനി ഏൺ ചെയ്ത പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1 ലക്ഷം ആണെന്ന് വിചാരിക്കുക. അപ്പൊ കമ്പനി ഏൺ ചെയ്ത പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1 ലക്ഷമാണ്. അപ്പം ഈ 1 ലക്ഷം രൂപയിൽ കമ്പനി പേ ചെയ്യുന്നത്, അതായത് ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഡിവിഡൻഡ് എന്ന് പറയുന്നത് 50%, ബാക്കി 50% കമ്പനിയിൽ തന്നെ റീറ്റെയിൻ ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അതായത് 50% ആണ് ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ബാക്കി 50% കമ്പനിയിൽ തന്നെ റീറ്റെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഡിവിഡൻഡ് പോളിസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റിൽ എത്ര ഭാഗം നമ്മൾ റീറ്റെയിൻ ചെയ്യുന്നു, എത്ര ഭാഗം നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന് തീരുമാനം എടുക്കുന്നതാണ് ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 1 ലക്ഷത്തിൽ 50% ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, ബാക്കി 50% കമ്പനിയിൽ തന്നെ റീറ്റെയിൻ ചെയ്യുന്നത്. സോ ഈ റീട്ടേൺ ഏർണിങ്സ് എന്ന് പറയുന്നത്, അതായത് പ്രോഫിറ്റിന്റെ ഒരു ഭാഗം കമ്പനിയിൽ തന്നെ റീറ്റെയിൻ ചെയ്ത് ഈ എമൗണ്ട് എന്ന് പറയുന്നത്, ഈ ഫണ്ട് എന്ന് പറയുന്നത് കമ്പനിയുടെ ക്യാപിറ്റൽ ആയിട്ട് മാറും. അപ്പം കൂടുതൽ റിട്ടേൺ, കമ്പനിക്ക് കൂടുതൽ റിട്ടേൺ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ എമൗണ്ട് കമ്പനിക്ക് മറ്റെവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ, അതായത് കൂടുതൽ റിട്ടേൺ കിട്ടുന്നിടത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ നമ്മുടെ കമ്പനിയിൽ തന്നെ ഫേം എക്സിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടുന്ന് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് 20% ആണ് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത്. സോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വേറെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന റിട്ടേൺ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ എന്ന് പറയുന്നത് ഈ 20% കൂടുതലായിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 20% റിട്ടേൺ കിട്ടും,
സോ വേറെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ കൂടുതൽ റിട്ടേൺ കിട്ടുമോ എന്നാണ് നമ്മൾ നോക്കുന്നത്. സോ നമ്മളിവിടെ ഈ ഒരു എമൗണ്ടിന് എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ എന്ന് പറയുന്നത് ഈ 20% കൂടുതലായിരിക്കും. അതായത് ഒരു 30% എങ്കിലും എക്സ്പെക്ട് ചെയ്യും, റിട്ടേൺ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ 30%നെയാണ് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്, IRR എന്ന് പറയുന്നത്. അതായത് റിട്ടേൺ ഏണിങ്സ് റീ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേണിനെയാണ് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റേണലി ജനറേറ്റഡ് ഫണ്ട്, അതായത് ഇന്റേണലി ജനറേറ്റഡ് ഫണ്ട് റീ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ ആണ് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. സോ ഇവിടെ 50,000 rupees ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ എന്ന് പറയുന്നത് 30% ആണ്. അതായത് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് 30% ആണ്. ഇപ്പൊ കെ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ, കെ നമ്മുടെ കമ്പനിയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കമ്പനിയിൽ അമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന റിട്ടേൺ ആണ് കെ എന്ന് പറയുന്നത്. IRR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റീറ്റെയിൻ ചെയ്ത്, നമ്മുടെ കമ്പനി റീറ്റെയിൻ ചെയ്ത എമൗണ്ട് അത് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് ആണ്, അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ ആണ്, റീഇൻവെസ്റ്റ് ചെയ്തതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ ആണ് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ അസംപ്ഷനിലേക്ക് വരികയാണെങ്കിൽ കീയും ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേണും കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഫിക്സഡ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കരുത് എന്നാണ് പറയുന്നത്. ദെൻ ഇനി നമുക്ക് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേണും കെയും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നോക്കാം. ഈ ഒരു തിയറിന്റെ ഏറ്റവും ബേസ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ്, ഈ ഒരു റിലേഷൻഷിപ്പ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് റിലേഷൻ എന്താണെന്ന് നോക്കാം. ഇവിടെ മൂന്ന് കേസാണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് കേസാണ് ആർ ഗ്രേറ്റർ ദാൻ കെ. ആർ എന്ന് പറഞ്ഞാൽ എന്താ, ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേണിനാണ് ആർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് റീട്ടേൺ ഏണിങ്സ് റീ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് കിട്ടുന്ന റിട്ടേണിനാണ് ആർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ആർ ആണ് കൂടുതലെങ്കിൽ എന്താ സംഭവിക്കുക, നമ്മൾ റീട്ടേൺ ഏണിങ്സ് കൂട്ടാനാണ് നോക്കുന്നത്. അതായത് റീട്ടേൺ ഏണിങ്സിൽ നിന്നുള്ള റിട്ടേൺ ആണ് കൂടുതലെങ്കിൽ നമ്മൾ റീട്ടേൺ ഏണിങ്സ് കൂട്ടാൻ നോക്കും. അതായത് ഇവിടെ നമ്മൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 100,000 ആണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ 100,000 രൂപയെ നമ്മൾ റീറ്റെയിൻ ചെയ്യും. അതായത് ഡിവിഡൻഡ് 1% പോലും നമ്മൾ പേ ചെയ്യില്ല, അതായത് ഡിവിഡൻഡ് നമ്മൾ ഒന്നും പേ ചെയ്യില്ല. അപ്പൊ ഈ 100,000 രൂപ എന്ന് പറയുന്നത് റീറ്റേൺ ഏണിങ്സ് ആയിരിക്കും. അപ്പൊ ഈ 1,00,000 rupees, അതായത് 100,000 രൂപ നമ്മൾ റീ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഹയർ റിട്ടേൺ കിട്ടുകയും ചെയ്യും, അത് ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് കൂട്ടുകയും ചെയ്യും, അതിലൂടെ ഫേമിന്റെ മാർക്കറ്റ് വാല്യൂ കൂടുകയും ചെയ്യും. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീറ്റേൺ ഏണിങ്സിൽ നിന്നുള്ള റിട്ടേൺ ആണ് കൂടുതലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, റീറ്റേൺ ഏണിങ്സ് കൂട്ടാനാണ് നോക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ആർആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിട്ടൻഷൻ റേഷ്യോ. സോ റിട്ടൻഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ റീറ്റെയിൻ ചെയ്യുന്ന ആ ഒരു റേഷ്യോ, റിട്ടേൺ ഏണിങ്സിന്റെ ആ ഒരു പോർഷൻ എന്ന് പറയുന്നത് കൂട്ടും. നമ്മൾ റീറ്റേൺ ഏണിങ്സ് കൂട്ടും, ദെൻ പേ ഔട്ട് റേഷ്യോ എന്ന് പറയുന്നത് ഡിവിഡൻഡ് നമ്മൾ പേ ചെയ്യില്ല, ഒന്നും നമ്മൾ പേ ചെയ്യില്ല. അതായത് 100% നമ്മൾ റീറ്റേൺ ഏണിങ്സ് ആക്കും, അതിലൂടെ നമുക്ക് ഹയർ റിട്ടേണിൽ നമുക്ക് ഏണിങ്സ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ദെൻ നമുക്ക് സെക്കൻഡ് കേസ് നോക്കാം. സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ഫസ്റ്റ് കേസിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അതായത് ഫസ്റ്റ് കേസിൽ റീട്ടേൺ ഏണിങ്സ് ആയിരുന്നു കൂടുതൽ, അപ്പം നമ്മൾ 100% റീട്ടേൺ ചെയ്യുകയാണ്, പ്രോഫിറ്റ് നമ്മൾ റീട്ടേൺ ചെയ്യുകയായിരുന്നു ചെയ്തത്. സെക്കൻഡ് കേസിൽ റീട്ടേൺ ഏണിങ്സ് കുറവും കെ കൂടുതലുമാണ്, അപ്പം നമ്മൾ 100% ഡിവിഡൻഡ് ആയിട്ട് പേ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ഫസ്റ്റ് കേസിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഇപ്പൊ ഇനി കെ കൂടുതലാണെങ്കിൽ എന്താ സംഭവിക്കുക, കെ കൂടുതലാണെങ്കിൽ 100% ഡിവിഡൻഡ് ആയിട്ടായിരിക്കും ഷെയർ ഹോൾഡേഴ്സിന് പ്രോഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളിവിടെ 100,000 രൂപ പ്രോഫിറ്റ് ഉണ്ടായതിൽ അതിൽ 100,000 രൂപയെ നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്, ഡിവിഡൻഡ് കൊടുക്കുകയാണെങ്കിൽ അവരപ്പം ആ 100,000 രൂപയും കമ്പനിയിൽ തന്നെ റീഇൻവെസ്റ്റ് ചെയ്യും, കമ്പനിയിൽ റീഇൻവെസ്റ്റ് ചെയ്യും. അവിടെ അപ്പം കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഷെയർ ഹോൾഡേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് കീ എന്ന് പറയുന്നത് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അതിൽ നിന്ന് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും, അങ്ങനെ ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് കൂടും, അതിലൂടെ മാർക്കറ്റ് വാല്യൂ കൂടുകയും ചെയ്യും. സോ കീ കൂടുന്ന കേസിൽ, അതായത് റിട്ടേൺ ഏണിങ്സിൽ നിന്നുള്ള റിട്ടേണിനേക്കാളും കീ കൂടുകയാണെങ്കിൽ ആ കേസിൽ നമ്മൾ 100% പേ ഔട്ട് റേഷ്യോ ആയിരിക്കും. ദെൻ റിട്ടൻഷൻ റേഷ്യോ എന്ന് പറയുന്നത് 0% ആയിരിക്കും. അതായത് പേ ഔട്ട് റേഷ്യോ എന്ന് പറയുന്നത് മൊത്തം നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് പേ ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ തേർഡ് കേസാണ്
അതേപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേണും ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഫിക്സ്ഡ് ആയിരിക്കും. സോ ഇവിടെ ഏത് വേണേലും നമുക്ക് ചൂസ് ചെയ്യും, അതായത് ഒന്നുകിൽ റീടെയിൻ ചെയ്യുക അല്ലെങ്കിൽ ഡിവിഡൻഡ് കൊടുക്കുക. ഇതിൽ രണ്ടിലും ഏത് വേണേലും ചൂസ് ചെയ്യാം. ഇതിൽ ഏതാണെങ്കിലും മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും, അതായത് കോൺസ്റ്റന്റ് ആയിരിക്കും, ആർ ഈക്വൽ ടു കെ ആയിരിക്കും. ഈ ഒരു കേസിൽ നമ്മൾ 100% പ്രോഫിറ്റ് നമ്മൾ റീടെയിൻ ചെയ്യുവാണെങ്കിലും അതേപോലെ തന്നെ 100% നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് പേ ചെയ്യുവാണെങ്കിലും അതിൽ നിന്ന് കിട്ടുന്ന മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് രണ്ടും ഈക്വൽ ആയിരിക്കും, അതായത് രണ്ട് കേസിന്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും. അതായത് നമ്മൾ റീടെയിൻ ചെയ്യുവാണെങ്കിലുള്ള മാർക്കറ്റ് വാല്യൂവും അതേപോലെ തന്നെ ഡിവിഡൻഡ് പേ ചെയ്യുമ്പോഴുള്ള മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നതും സെയിം അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ തേർഡ് കേസിനെ നമുക്ക് നോർമൽ ഫേംസ് എന്ന് പറയാം. ഇവിടെ ഫസ്റ്റ് കേസിനെ നമ്മൾ ഗ്രോത്ത് ഫേം എന്നാണ് പറയുന്നത്. അതായത് അവിടെ നമ്മൾ 100% പ്രോഫിറ്റ് നമ്മൾ റീടെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ അവിടെ ഗ്രോത്ത് ഉണ്ടെന്നാണ് പറയുന്നത്. സോ ഫസ്റ്റ് കേസിനെ നമ്മൾ ഗ്രോത്ത് ഫേം എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ അവിടെ ഒപ്റ്റിമം പേ ഔട്ട് റേഷ്യോ ഇല്ല എന്നാണ് പറയുന്നത്, നില്ലാണെന്നാണ് പറയുന്നത്. അവിടെ നമ്മൾ 100% റീടെയിൻ ചെയ്യുന്നതുകൊണ്ട് അവിടെ പേ ഔട്ട് റേഷ്യോ ഇല്ല, അതുകൊണ്ട് തന്നെ ഒപ്റ്റിമം പേ ഔട്ട് റേഷ്യോ ഇല്ലെന്നാണ് പറയുന്നത്. ദെൻ സെക്കൻഡ് കേസിനെ നമ്മൾ ഡിക്ലൈനിങ് ഫേം എന്ന് പറയാം. കാരണം എന്താ, അവിടെ ഗ്രോത്ത് ഇല്ല എന്നാണ് പറയുന്നത്. അതായത് റീടെയിൻ ചെയ്യുന്നില്ലാത്തത് കൊണ്ട് നമ്മൾ അവിടെ പ്രോഫിറ്റ് റീടെയിൻ ചെയ്തില്ലാത്തതുകൊണ്ട് അവിടെ ഗ്രോത്ത് ഇല്ല എന്നാണ് പറയുന്നത്. അവിടെ 100% ഡിവിഡൻഡ് ആയിട്ട് പേ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അവിടെ ഗ്രോത്ത് ഇല്ല, സോ ഡിക്ലൈനിങ് ഫേം എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ അവിടെ സെക്കൻഡ് കേസിൽ 100% പേ ഔട്ട് റേഷ്യോ ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് നമ്മളിവിടെ റിട്ടൻഷൻ റേഷ്യോ എന്ന് പറയുന്നത് 0 പേ ഔട്ട് റേഷ്യോ എന്ന് പറയുന്നത് 100% സോ അവിടെ 100% പേ ഔട്ട് റേഷ്യോ ഉണ്ടെന്നാണ് പറയുന്നത്. സോ ഈ ഒരു റിലേഷൻഷിപ്പ് ആണ് ഈ ഒരു തിയറിന്റെ മോസ്റ്റ് ഇന്റഗ്രൽ പാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് ബാക്കി അസംപ്ഷനിലേക്ക് പോകാം. ദെൻ അടുത്ത അസംപ്ഷൻ ആണ് ഫേം ഹാസ് എ ലോങ് ലൈഫ്, അതായത് ഫേമിന്റെ ലൈഫ് എന്ന് പറയുന്നത് ലോങ് ലൈഫ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ദെൻ അടുത്ത അസംപ്ഷൻ ആണ് ഏർണിങ്സും അതേപോലെ തന്നെ ഡിവിഡൻഡ് കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് അടുത്ത അസംപ്ഷനിൽ പറയുന്നത്. കമ്പനിയുടെ ഏർണിങ്സ് അതായത് കമ്പനിയുടെ പ്രോഫിറ്റ് ഒന്നെങ്കിൽ നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് പേ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ആ പ്രോഫിറ്റ് റീടേൺ ഏർണിങ്സ് ആയിട്ട് കമ്പനിയിൽ തന്നെ കീപ്പ് ചെയ്യും. ഈ രണ്ട് വേസിലാണ് കമ്പനിയുടെ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള, അതായത് മാർക്കറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷനും കൂടെ നോക്കാം. പി ഈക്വൽ ടു പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ആണ്. പി ഈക്വൽ ടു ഡി പ്ലസ് ആർ ഡിവൈഡ് ബൈ കെ ഇ ഇൻറ്റു ഇ മൈനസ് ഡി ഓൾ ഡിവൈഡ് ബൈ കെ ഇ. ഇവിടെ ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിവിഡൻഡ് പെർ ഷെയർ, അതായത് ഒരു ഷെയറിന്റെ ഡിവിഡൻഡ് ആണ് ഡി എന്ന് പറയുന്നത്. ദെൻ ആർ എന്ന് പറയുന്നത് ഇതാണ് റേറ്റ് ഓഫ് റിട്ടേൺ, കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഡി എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് പെർ ഷെയർ, ഇ എന്ന് പറയുന്നത് ഏർണിങ്സ് പെർ ഷെയർ, അതായത് ഒരു ഷെയറിൽ നിന്നുള്ള ഏർണിങ്സ് ആണ് ഇ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മാർക്കറ്റ് പ്രൈസ്, അതായത് ഷെയറിന്റെ മാർക്കറ്റ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡിവിഡൻഡ് പോളിസിന്റെ റെലവൻസ് അപ്രോച്ചിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് തിയറി ആയ വാൾട്ടർ തിയറി ആണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ അവർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു.